നിയമം തെറ്റിച്ച് വണ്ടി ഓടിക്കാൻ റോഡിന്റെ തന്തയാണോ? തന്തയ്ക്ക് വിളിക്കുന്ന റാസ്കൽ. തലയിൽ തൊപ്പി കയറുമ്പോ ഏത് കൊശവനും കൈ ധരിക്കുമല്ലോ. ഞാൻ ആരാണ് ധരിക്കാനോടോ? മിനിസ്റ്റർ ശക്തിധരൻ പിള്ളയുടെ മകനായവൻ. ഓ, പോലീസാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? മന്ത്രിമാരുടെ മക്കളെ കണ്ടാ തിരിച്ചറിയണ്ടേ? മന്ത്രിയുടെ മക്കൾക്ക് എന്താ മണി കെട്ടിയിട്ടുണ്ടോ പോലീസുകാർക്ക് തിരിച്ചറിയാൻ? മന്ത്രികുമാരനല്ല, സാക്ഷാൽ ദൈവം തമ്പുരാന്റെ മോനായാലും ശരി, നിയമം അവിടെ എല്ലാവർക്കും ഒന്നേ ഉള്ളൂ. കണ്ടവന്റെ കയ്യും തല്ലു മേടിക്കാനല്ല തനിക്ക് ഈ യൂണിഫോം വന്നിരിക്കുന്നത്. പോക്കിരുത്തരം കാണിക്കുന്ന തല്ലാൻ വേണ്ടിട്ടാ. നാളെ ഇങ്ങോട്ട് നോക്കിയൊക്കെ തിരിച്ചടിക്കണോ സാർ? അടിക്കാൻ. ഇനി തനിക്ക് പോവാ. 24 hours ഉള്ളിൽ തന്നെ തൊപ്പി തെറിപ്പിച്ചില്ലെങ്കിൽ മിനിസ്റ്റർ ശക്തിധരൻ പിള്ളയുടെ മകനല്ല ഞാൻ. പാട്ടി കഴിവറണ മോനെ, നീ ഏത് കോത്താരുന്നൊക്കെയാ എന്നെ തൊപ്പി ധരിപ്പിക്കാൻ? പിന്നെ സ്വന്തം തന്തയുടെ പേര് മാറ്റുമ്പോ അമ്മയോടൊന്ന് പറയണം, തെറ്റിപ്പോരുത്. കേറാ അവള്, ഇറങ്ങി പണി. അല്ല, കാറിപ്പോന്ന പെണ്ണുങ്ങളുടെ സെൻസസ് എടുക്കലാ നിങ്ങളുടെ പണി? സെൻസസ് അല്ല അമ്മൻ, അവർക്കൊക്കെ എന്തൊക്കെ എപ്പോഴൊക്കെ വരുന്നു നോക്കി നിൽക്കലാണ് നിന്റെ ഒക്കെ ജോലി. കൊച്ചമ്മോ പുറത്തോട്ട് ഇറങ്ങിയാലും. നീ ഏതാടി? അവളോടൊന്നും ചോദിക്കണ്ട, എന്താ അറിയേണ്ടത് വെച്ചാ എന്നോട് ചോദിച്ചാൽ മതി. പറയടി. ഞാൻ മന്ത്രി ശക്തിധരൻ പിള്ളയുടെ പിയ്യ. ഓ, രമണി, രമണികാ മേനോൻ. അച്ഛന്റെ പേഴ്സണൽ സ്റ്റാഫിനെ മക്കളുടെയും പേഴ്സണൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കല്ലേ? നിങ്ങൾ കുറച്ച് മര്യാദയ്ക്ക് സംസാരിക്കാം. മോളെ, നീ എന്നെ മര്യാദ ചരക്കാൻ പഠിപ്പിക്കുന്നു. കറവക്കാരൻ വാസുവിന്റെ മകൾ രമണി, രമണികാ മേനോനായി മന്ത്രി ശക്തിധരൻ പിള്ളയുടെ പേഴ്സണൽ ലൈസൻസിന്റെ കയറി കൂടെ നാരി കഥകളൊന്നും നീ എന്നെ കൊണ്ട് പറയിക്കരുത്. മിനിസ്ട്രിയിലുള്ള എന്റെ സ്വാധീനം നിങ്ങൾക്കറിയില്ല. അറിയാവടി, നല്ല പോലെ അറിയാം. നിന്റെ കടിഞ്ഞൂൽ വ്യഭിചാരകത പോലും. ഹോട്ടൽ ആകാശഗംഗ ഓർമ്മയുണ്ടോ? കുബേരന്മാരുടെ സ്വർഗം. ഇഞ്ചക്കാട്ടിൽ മുകുന്ദ മേനോനോടും നെല്ലിപ്പൂടെ മാമം വർഗീസിനോടൊപ്പം ഉയരങ്ങൾ മോഹിച്ച് നീ അവിടെ എത്തി. ആ ഹോട്ടലിലെ തൂപ്പുകാരനടക്കം എത്ര പേരോടെ കയറി ഇറങ്ങി, നിനക്ക് പോലും ഉണ്ടാവില്ല. ഒടുവിൽ നിന്റെ മൂലവും പൂരാടും ഒരുപോലെ ആക്കിയിട്ട് നാണം മറയ്ക്കാനൊരു കോണകം പോലും ഇല്ലാതെ രാത്രിക്ക് രാത്രി നിനക്ക് ആ ഹോട്ടലിൽ ഒളിച്ചോടേണ്ടി വന്നു. മന്ത്രി ശക്തിധരൻ പിള്ളയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് മിസ് രമണികാ മേനോന്, ആ കഥകളൊക്കെ ഓർമ്മയുണ്ടോ? കൂടുതൽ തന്നെ കൊണ്ട് പറയിക്കണ്ട. നിന്റെയൊക്കെ തലയിലെ പൂട വടിച്ച് പബ്ലിക് റോഡിലൂടെ നടത്താൻ എനിക്ക് അറിയാൻ പാടില്ല. നിന്ന് നാറ് മുമ്പ് ഇവിടെയും പൊക്കിക്കണ്ട, എവിടെയും പോടാ, വെച്ച് താമസിപ്പിക്കണ്ട. വല്ല മൂന്നാറ്റിലോ കോവളത്തോ ഏത് കൊണ്ടുപോയി കാര്യം സാധിച്ചിട്ട് നിന്റെ അച്ഛൻ മന്ത്രിയെടുത്തായി കൊടുക്ക്. അയാൾക്കൊണ്ട് അവളെ കൊണ്ട് പിടിപ്പത് പണി. റാസ്കൽസ്. നിന്നെ കാണാൻ കിട്ടുന്നില്ലല്ലോ. നീ ആരുടെ കൂടെ ചെത്തി നടക്കുകയാണെന്ന് കേട്ടോ. അപ്പൊ ന്യൂസ് ഇവിടെ എത്തിയോ? എല്ലാ വാർത്തയിലും സ്ട്രൈറ്റ് ആയി കിട്ടുന്ന സ്ഥലമല്ലേ മോളെ നമ്മുടെ കോളേജ്. എവിടെ നിന്ന് നിനക്ക് ഈ ബോക്സർ? നീ കേട്ടിട്ടില്ലേ ഫേമസ് ബോക്സർ ജിമ്മി ചെറിയാൻ? അച്ഛൻ മന്ത്രിയുടെ ലാത്തി കേട്ടോണ്ടിരുന്നാ മാത്രം പോരാ, ലോകത്ത് എന്തൊക്കെ നടക്കുന്നു എന്നോടി അറിയണം. മതി മതി, ഇപ്പൊ എന്തായിരുന്നു നിന്റെ പൊസിഷൻ? ലവ് ആണോ അതോ വെറും ടൈം പാസ് ആണോ? ഒന്ന് പോടി, ഞാൻ ജിമ്മി ചെറിയന്റെ ഒരു ഫാനാ. ഫാൻ മാത്രമല്ല ചെറിയൊരു അഫക്ഷൻ ഉണ്ടെന്ന് വെച്ചോ. പുള്ളിക്കാരനല്ല കേട്ടോ, മനസ്സായിരാ. അപ്പൊ നീ ആള് കൊള്ളാവല്ലോ. എന്നെ സൂക്ഷിക്കണം കേട്ടോ, ആളൊരു ഫേമസ് ക്രിമിനലാ. അയിനോ, എനിക്കറിയാം. പദുമ, 4 ദിവസം മുമ്പ് ഇറങ്ങി പോയതല്ലേ നിങ്ങള്? ഒരുത്തി ഇവിടെ ഉണ്ടോ ചത്തോ നിങ്ങൾ അന്വേഷിച്ച? നീ ചത്താൽ ആള് വിവരം അറിയിച്ച എന്റെ അടുത്ത് വരുന്ന എനിക്കറിഞ്ഞൂടെ? മതി, നിങ്ങളുടെ പൊളിച്ച തമാശ. ഇത്ര ദിവസമായിട്ട് നിങ്ങൾ എവിടെയായിരുന്നു? വല്ല പകച്ചുകളുടെ കൂടെ പൊറുക്കിയായിരുന്ന? അങ്ങനെയാണെങ്കിൽ തന്നെ ചോദിക്കാനുള്ള അവകാശം തന്നെ എനിക്ക്. ഞാൻ ഇങ്ങനെ കെട്ടിയോളല്ലെന്ന്? കെട്ടിയോളായാ പോരാ, കുട്ടികളും ഉണ്ടാവണേ. അതിപ്പോ എന്റെ കുഴപ്പം കൊണ്ടാ? പിന്നെ എന്റെ കുഴപ്പം? ആ ഇങ്ങടെ കുഴപ്പം കൊണ്ടാണെന്ന ഡാക്ടർ പറഞ്ഞു. എനിക്കൊരു കുഴപ്പമില്ല, അത് എനിക്കറിയാം. എന്റെ കുഴപ്പം? എനിക്കൊരു കുഴപ്പമില്ല. എന്താ നീ ഡോക്ടർ? ഡാക്ടർ പറയണ്ടേ, ഞമ്മക്കറിയാം. പ്രസവിക്കാന്ന്? നീ ഒന്ന് ചെലക്കാൻ പോകണ്ടവിടുന്ന്. എന്നെ പ്രാന്ത് പിടിപ്പിക്കല്ലേ, കല്യാണത്തിന് മുമ്പ് ഞമ്മളൊന്ന് പറ്റതാന്ന്. അതിപ്പോ ഡോക്ടർക്ക് അറിയും. ആ പെണ്ണിന്റെ പോക്ക് കണ്ടിട്ട് ഒരു ലൈനടി ലൈനാണ് തോന്നണേ. മസിലുള്ളവരെ കാണുമ്പോ ചില പെൺകുട്ടികൾക്ക് ഇളക്കം ഉണ്ടാവുമെന്ന് കേട്ടിട്ടുണ്ട്. ധനം പിടിക്കല്ലേ വയറ് പൊട്ടാനുള്ള സർവ്വ സാധ്യതയും കാണുന്നുണ്ട്. ഏ വന്നല്ലോ, വിശാലിന്റെ കാര്യം ഇപ്പൊ പറയട്ടേ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹലോ, ഇതാ ഇവിടെ
എന്താ ഉദ്ദേശം, എങ്ങോട്ടാ പോണേ? ഞാൻ നിങ്ങളുടെ ഉസ്താദിനെ ഒന്ന് കാണാൻ വന്നതാ. നമ്മുടെ ഉസ്താദ് അങ്ങനെ പഞ്ചായത്ത് അടിക്കാനുള്ള മൂടിലല്ല. എവിടെ ആശാൻ? ആശാനോ? എന്താ നിന്നെ എത്തി മൂപ്പരാ? മോളെ, ചെറുപ്പക്കാരുമായിട്ടുള്ള ഈ കമ്പനിയുടെ അത്ര നല്ലതല്ല. അങ്ങനെ പറയല്ല, എന്റെ പൊന്നാരെ മാമ. ദേ ഉസ്താദ്. ഹലോ. യെസ്. ഞാൻ ഇവിടെ ഒന്ന് ഇരുന്നോട്ടെ. പ്ലീസ്. താങ്ക് യു. ഞാൻ നിങ്ങളുടെ ഒരു ഫാനാ. ബോക്സിംഗിനെ കുറിച്ച് എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട്. ഒന്നിനെ കുറിച്ച് സംസാരിക്കാനുള്ള ഒരു അവസ്ഥയിലല്ല ഞാനിപ്പോ. ആ അവസ്ഥ മാറ്റിയെടുക്കാൻ എന്റെ പ്രസൻസ് കൊണ്ട് കഴിഞ്ഞെങ്കിലോ? ഇല്ല, ആർക്കും കഴിയില്ല. എനിക്ക് കഴിയും. നിങ്ങളുടെ ഫിഗർ, ആ സ്റ്റൈൽ, പെർഫോമൻസ് ഇൻ ദി റിംഗ് എല്ലാം എനിക്ക് ഇഷ്ടമാണ്. ഹരമാണ്. ഐ ലൈക്ക് യു. ഐ റിയലി ലവ് യു. ഐ എം സോറി. തനിക്ക് പോവാം. എന്റെ ലക്ഷ്യം മറ്റൊന്നാണ്. ജിമ്മയുടെ മൂഡ് ശരിയല്ല. ഞാൻ പോകുന്നു. വീണ്ടും വരും. ഓക്കേ? That's up to you. But in vain. I told you, I have something else to settle. Please. എവിടെയോ കണ്ടു മറന്നൊരു മുഖപരിചയം അല്ലേ? നിങ്ങൾ ഒട്ടും ഓർമ്മ വരുന്നില്ല? ഇല്ല. നല്ലപോലെ ഒന്ന് ആലോചിച്ച് നോക്ക്. എനിക്ക് അല്പം തിരക്കുണ്ട്. ഓർമ്മയിൽ നിന്ന് ചേഞ്ഞെടുക്കാനുള്ള മുൻപരിചയൊന്നും നമ്മൾ തമ്മിലില്ലല്ലോ. ഇഫ് യു കൻ ഇൻട്രൊഡ്യൂസ് യുവർസെൽഫ്. ഓ, ഐ ആം സോറി. വളരെ ബിസി ആയിട്ടുള്ള ഒരു അഡ്വക്കേറ്റ് അല്ലേ? തിരക്ക് കാണുമെന്ന് എനിക്കറിയാം. പോയിക്കോളൂ. നിന്റെ ദന്ത ഹോമിനിസ്റ്റ് ആണെന്ന് കരുതി എന്ത് പോകരുതെന്ന് കാണിക്കാന്നോ? പുതിയ ട്രാഫിക് നിയമങ്ങളും നിന്റെ ദന്ത പറഞ്ഞില്ലേ നിനക്ക്? സാറിന്റെ ഇന്ന് വല്ലാത്ത ചൂടിലാണല്ലോ. എന്തു പറ്റി? ഒന്ന് തണുപ്പിക്കട്ടെ. ഡേ ഡേ ഡേ, രാവിലെ തന്നെ ചൊറിയുന്ന വർത്താനം പറഞ്ഞാലുണ്ടല്ലോ. ആഹാ, അത്രയ്ക്ക് ചൊറിച്ചിലുണ്ടോ? എന്നാലേ ഇതുകൊണ്ട് മാന്ത്യ ഏത് ചൊറിച്ചിലും മാറും. ചൊറിയട്ടെ. എന്നാ ഇതുകൊണ്ടൊന്നും നന്നാലേ നിന്റെ ഈ ചൊറിച്ചിലും മാറിക്കിട്ടും. പോ കേറി. Mm.